ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഓവർ സ്പീഡിന് പോയിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുണ്ടായ ഒരു ബൈക്ക് ആക്സിഡൻറ്റിനെ കുറിച്ച് നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, അതിലെ പോലീസും മറ്റു മേധാവികളും അതിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യൻ നല്ല രീതിയിൽ ഓവർ സ്പീഡിന് ബൈക്ക് ഓടിക്കുകയും അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വന്ന ഒരു യൂണിക്കോണിനെ അവർ റോഡ് തിരിഞ്ഞ് റോഡിൻ്റെ സൈഡിൽ നിന്ന് റോഡിലേക്ക് കയറുന്നതിനിടയ്ക്കാണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു റിപ്പോർട്ട്. അതുപോലെ തന്നെ വണ്ടി നല്ല രീതിയിലുള്ള ഓവർ സ്പീഡായിരുന്നെന്നും ഇവർ ഹെൽമെറ്റിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനായിട്ട് ക്യാമറ യൂസ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ആ ആക്സിഡൻറ്റ് ഉണ്ടായതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ആ ഒരു വീഡിയോയിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് കമൻറ്റിലൂടെ അറിയിക്കുകയുണ്ടായി അതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഞാൻ അതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസിനെ കുറിച്ച് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു KTM എന്ന ബ്രാൻഡ് കമ്പനി, നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡ് കമ്പനിയാണ് KTM എന്ന വണ്ടി, എന്നാൽ KTMന് ഒരിക്കലും ആ വണ്ടി മോശമാണ് എന്നാൽ ആ കമ്പനിയെ ഞാൻ ഒരിക്കലും മോശപ്പെടുത്തി പറഞ്ഞതല്ല. നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ കട്ടർ കണക്കുള്ള റോഡുകളിലൊക്കെ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻസ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബ്രേക്കിംഗ് പെർഫോമൻസ് നമുക്ക് കറക്റ്റ് കൊണ്ടുവരാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം വരാറുണ്ട് KTMൽ. ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയത്. പലർക്കും ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് എനിക്ക് ഇതിൽ വന്ന കമൻറ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെ ഓരോരുത്തരുമായിട്ട് കൂടെ പറയാനായിട്ടുള്ളൊരു കാര്യം എന്നത്, ഒരിക്കലും ഒരു മെയിൻ റോഡ്, ഒരു പബ്ലിക് പ്ലേസിൽ നമുക്ക് സ്റ്റണ്ടിങ്ങോ അതുപോലെ തന്നെ ഓവർ സ്പീഡ് കാണിക്കുകയോ ഈ വകയുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ജീവനുമായി വെളിയിൽ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തികൾ. അപ്പം നമ്മൾ മൂലം അവർക്കും കൂടി ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള കാര്യങ്ങൾ, റിപ്പോർട്ടുകളെല്ലാം ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിൽ വിഷയത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി കണ്ടു നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.